നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 23-ാം തീയതി ഞായറാഴ്ച. അവിട്ടം നക്ഷത്രവും അമാവാസിയുമാണ്. പിതൃക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികാദ്യത്തെ കാൽഭാഗം. കലാസാഹിത്യം, സിനിമ, ടി വി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യത്തെ പകുതി ഭാഗം. ഉല്ലാസ യാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനോ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ആഘോഷങ്ങളിൽ പങ്കാളിയാകുവാനുമുള്ള ഭാഗ്യവും ഇന്ന് സൂചനയിലുണ്ട്. മിഥുനം രാശി, മകര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കുറയുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്കായി ശ്രമിക്കാവുന്ന ദിവസമാണ്. ജോലിയിലും അതുപോലെ തന്നെയാണ്, തടസ്സങ്ങൾ കുറയും. പുതിയ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കാവുന്നതാണ്. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. പൊതുവെ യാത്ര കൊണ്ടും ഹൈ കോൺടാക്ട്സ് കൊണ്ടും നേട്ടങ്ങൾ വരുവാനും പുതിയ വസ്ത്രലാഭവും ഇന്ന് കാണുന്നു. വീട്ടമ്മമാർക്കും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, പൊതുവെ കുടുംബാംഗങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് അറിയാം. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ശൈഥില്യമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായും കാണുന്നുണ്ട്. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വസ്തു വാങ്ങൽ, ലാൻഡ് ട്രാൻസാക്ഷൻസ് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. തുലാം രാശി, ചിത്തരാവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യം കുറയുകയോ ഒരു മന്ദത വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായതുകൊണ്ട് കൂട്ടുകെട്ട് വിനോദം ഇവിടെ കഴിയുന്നതും കുറച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേറ്റ. വാഹനം വാങ്ങുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പഴയ വാഹനമാണ് വാങ്ങുന്നത് എങ്കിൽ അല്പമൊരു പണച്ചെലവിനുള്ള സാധ്യത ഏറെയുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കുടുംബ ബന്ധങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് സംയമനം അത്യാവശ്യമാണ്. വാക്കുകളിലും പ്രവൃത്തിയിലും വളരെ നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോലി മാറുവാനുള്ളൊരു ടെൻഡൻസി, താല്പര്യമൊക്കെ ഉണ്ടാവും, എന്നാൽ അതിന് പറ്റിയൊരു ദിവസമല്ല. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിനൊരു ക്ഷീണമോ ഉറക്കക്കുറവോ ഉറക്കത്തിൽ ചെറിയ ഡിസ്റ്റർബൻസോ ഒക്കെ വരുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ടൊക്കെ അത്ര അങ്ങോട്ട് പറ്റുന്ന ഒരു ദിവസമല്ല. ഏതായാലും പഠന കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആദിത്യ പ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പറഞ്ഞ പ്രയാസങ്ങൾ പൂർണ്ണമായും നീങ്ങിപ്പോകും എന്നറിയാം. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ സാമ്പത്തികമായി നേട്ടങ്ങൾ തന്നെയാണ് ഇന്ന് സൂചനയിലുള്ളത്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കും. തീർത്ഥാടനത്തിനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. യാത്രകൾ ഏറെ ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. മീനം രാശി, പൊരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. അധിക പണച്ചെലവ് ഒക്കെ വരാം. വാഹനം വാങ്ങുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അധികം പണം ചെലവാക്കുവാനുള്ളൊരു ടെൻഡൻസി വരുന്ന ഒരു ദിവസവുമാണ്. എന്നാൽ ബാധ്യതകളിലേക്ക് ചെന്ന് പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യരുടെ വൈകാരികമായിട്ടുള്ള, അത് കുടുംബാംഗങ്ങളുടെ ആയാലും, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറെ നല്ലത്. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും ചെറിയ പ്രയാസങ്ങൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് കേതു പ്രീതി അത്യാവശ്യം വരുത്തുക.